മുർഷിദൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോ പഴയ അൽ മുർഷിദ് എടുത്ത് വായിക്കാൻ, കെ മൗലവി അതാ നബിദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു, അൽ ഇർഷാദിനതാ ഇ കെ മൗലവി പറഞ്ഞിരിക്കുന്നു. അവര് പറഞ്ഞത് എന്താണെന്ന് നീ വായിച്ചു നോക്കൂല, അങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കും. ശരി, നമുക്കതിന് ഒരു മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചാൽ നമുക്ക് രണ്ട് മിനിറ്റാ മറുപടി. എന്താ മറുപടി? നിങ്ങൾ ആ പറഞ്ഞതൊക്കെ അൽ മുർഷിദിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാൽ കെ മൗലിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരൊക്കെ പഴയ സുന്നി മുസ്ലിയാക്കന്മാരായിരുന്നു, അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തൗഹീദ് മനസ്സിലാക്കി പോന്നപ്പോൾ ഇടക്കാലത്ത് കുറച്ചു കാലൊക്കെ ഈ റബീഉൽ അവൽ മാസത്തെയൊക്കെ പ്രശംസിച്ച് ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് തെറ്റുപറ്റിയ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കഴിഞ്ഞ് മറുപടി കെ മൗലി ഇ കെ മൗലി ഒക്കെ ഒരുപാട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബീഉൽ അവൽ മാസത്തെ പ്രശംസിച്ചൊക്കെ എഴുതിയിരുന്നു. പിന്നീട് അവർക്ക് അത് മനസ്സിലാക്കി തെറ്റാന്ന് അവരത് ഒഴിവാക്കി. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് പല കാര്യങ്ങളും. ഇപ്പൊ പുസ്തകം പഴയ കാലത്ത് നമ്മുടെ അമലിയാത്ത് ഒഹാബിസം ഒരു പഠനം തന്നെ ഖുറാഫിർ ബുക്ക് എഴുതിന്ന്, അതിലെന്താണുള്ളത്? അമലിയാത്ത്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പണ്ഡിതന്മാർ എഴുതിയ ഫിഖ് എടുത്തിട്ട് അന്ന് പെണ്ണുങ്ങളെ തൊട്ടാ ഒന്ന് മുറിന്ന് എഴുതിയിന്, ഇന്ന് മുറിയില്ല എന്നാ പറയണത്. ഏയ്, അന്ന് തറാവി 20 ആയിരുന്നു, ഇന്നിപ്പോ 11 ആണ്, 8 ആണ്, 8-ഉം 3-ഉം 11 ആണെന്നാ പറയുന്നത്. അന്ന് സുബഹിന്റെ കുനൂത്ത് ഉണ്ടായിരുന്നു, ഇന്ന് സുബഹിന്റെ കുനൂത്ത് കാണുന്നില്ല. ഇങ്ങനെ കണ്ട് ഇന്നലത്തെ വഹാബിസം ഒന്ന്, ഇന്ന് വേറൊന്ന്, ഇനി നാളെ എന്താവുന്നാണ്. ഏയ്, നമുക്കതിന് മറുപടി പറയാൻ ഒരു പ്രയാസമല്ല. ആദ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഫിഖഹിന്റെ കിതാബ് ഷാഫി മദ്ഹബിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് ദർസുകളിൽ പഠിച്ചവരാണ് പിൽക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിലെ പല മസലകളും തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുത്താൻ നമ്മൾ മടിച്ചു നിന്നിട്ടില്ല, അതൊഴിവാക്കി വേറെ പുസ്തകം ഇറക്കി. ഏയ്, ഞങ്ങൾ ആ പുസ്തകം പഠിപ്പിക്കണില്ല. സംശയം, മുമ്പ് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കാനും വേണ്ടിട്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കേസിൽ തെറ്റിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണേറൊന്നുമില്ല, ഇങ്ങനെ മത്തങ്ങ കുറെ കോയക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് അൽബാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് ഈ തൗഹീദ് പ്രചരിപ്പിക്കുമ്പോ അവര് നമ്മളെ ക്ലിപ്പ് നിങ്ങളെ പോലത്തെ രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളെ വായടപ്പിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പോംവഴി? അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ. മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക, അത് സക്കരിയാസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. സക്കരിയാ സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം. ഇപ്പൊ അബ്ദുസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അത് തിരുത്തിയ കാസറ്റ് വല്ലതുണ്ടല്ലോ നിങ്ങൾ കേട്ടില്ലേ? സിഹിർ ബാധിക്കും എന്ന് പറയുന്ന കാസറ്റ് സലാം സുല്ലമിയുടെ വാക്ക് വിശ്വസിച്ച് സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. വിഷയങ്ങൾ പഠിച്ചു, അത് അൽബാന്റെ കിതാബ് പഠിച്ചിട്ടൊന്നല്ല, അല്ലാ സലഫി പണ്ഡിതന്മാരെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി, എന്തിനധികം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി. ഓ, കേട്ടല്ലോ, കേരളത്തിൽ വഹാബി മതം കൊണ്ടുവന്നത് കെ മൗലവിയും ഇ കെ മൗലവി പോലത്തെ ആളുകളാണ്. അവരെല്ലാം അവരുടെ ശേഷം സലാം സുല്ലമിയും ശിഷ്യന്മാരുമായിരുന്നു. ഇപ്പോൾ സലാമും സുല്ലമിയും പോയി, ഇപ്പോൾ സക്കരിയാ സലാഹിയും പോയി. ഇനിയിപ്പോൾ വഹാബി മതപ്രചാരണം ഏറ്റെടുക്കുന്നത് ഇബ്നു ജോർജുകളും രഞ്ജിത്ത് ലാൽ മാധവന്മാരുമാണ്. അപ്പോൾ മുസ്ലിം സമുദായം ജാഗ്രതരാകുക, പഠിക്കുക, മനസ്സിലാക്കുക.